ചേലക്കരയുടെ ഒരു വികസന കാഴ്ച ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകന്റെ വാക്കുകളിലൂടെ തന്നെ പുറത്തു വരികയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് പഴയ സ്കൂളുകൾ, അതായത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. മെച്ചപ്പെട്ട സ്കൂളുകൾ, മെച്ചപ്പെട്ട റോഡുകൾ, മെച്ചപ്പെട്ട പാലങ്ങൾ, അതാണ് പുതിയ വികസന കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. ചേലക്കര അത്തരത്തിൽ തന്നെ വിധി എഴുതുകയും ചെയ്യുന്നു. സുജു. തീർച്ചയായിട്ടും നമുക്ക് വോട്ടർമാരോട് എത്താൻ പറ്റും. വോട്ട് ചെയ്തോ രണ്ടുപേരും? കൈ കാണിച്ചു. ആ വോട്ടൊക്കെ ചെയ്തിട്ടല്ലേ? വോട്ട് ഞങ്ങൾ ചെയ്തു. ഫസ്റ്റ് വോട്ട് ആറരക്ക് ചെയ്തു. ആറരക്ക് ഞങ്ങൾ വന്നു. ഫസ്റ്റ് വോട്ട് ആദ്യം വന്നു. ഓപ്പൺ വോട്ടും ചെയ്തു, വോട്ടും ചെയ്തു. ഓപ്പൺ വോട്ടും ചെയ്തു. ഫസ്റ്റ് വോട്ട് ചെയ്യാൻ കാരണം? ഫസ്റ്റ് വോട്ട് ചെയ്യാൻ ഞങ്ങൾ ഇവിടുത്തെ വർക്കർമാരാണ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ തന്നെ ചെയ്യണ്ടേ? ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ആളുകളെ കൊണ്ടുവരാനും. പിന്നെ നിന്റെ മോള് ജോലിക്ക് പോകണം. അപ്പോൾ അവിടെയും കൂട്ടിയിട്ട് അവൾക്ക് ഫസ്റ്റ് വോട്ട് ഞാൻ ജയിച്ചിട്ട് അങ്ങനെ വിട്ടു. ഏഴാം വാർഡ്, ഈ സ്കൂളിൽ നിൽക്കുന്ന വാർഡ്. ഇവിടുത്തെ വികസനമൊക്കെ എങ്ങനെയുണ്ട്? വികസനമൊക്കെ കംപ്ലീറ്റ് ആണ്. ഇനിയും കുറച്ചുകൂടി ചെയ്യാനുണ്ട്. അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പ്രതിഭേട്ടനായാലും രാധാകൃഷ്ണേട്ടനായാലും നമുക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും എന്താ പ്രവർത്തനങ്ങളും നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്തിട്ട് പഞ്ചായത്തും ഒപ്പം പോകുന്നുണ്ട്. അങ്ങനെ തന്നെയാണോ ഇവിടുത്തെ പ്രവർത്തനം? പ്രതിഭേട്ടൻ്റെ പ്രവർത്തനം നല്ല ആക്റ്റീവാണ്. പ്രതിഭേട്ടൻ ജനങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തിയാണ്. ഏതൊരാൾക്ക് എന്തൊരാവശ്യത്തിന് വേണമെങ്കിലും മൂപ്പരും ഉണ്ടാവും. ആ ഒരു വിശ്വാസം തന്നെയാണ് ഞങ്ങൾ ദേശമംഗലത്തുള്ള ആളുകളുടെ വിശ്വാസം. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്, പ്രതിഭേട്ടൻ തന്നെയാണ് ഞങ്ങളുടെ വിജയം എന്നുള്ളത്. ഈ ബൂത്തിലെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയോട് ഇവിടുത്തെ പോളിംഗ് എങ്ങനെയാണ് സാധാരണഗതിയിൽ? ഇവിടെ പോളിംഗ് 85-90% ഉണ്ടാവാറുണ്ട്. ഭൂരിപക്ഷം നന്നായിട്ട് കിട്ടും. കാലത്ത് നല്ല തിരക്കുകൾ തന്നെയാണ്. നല്ല പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് തിരക്കോട് കൂടെ തന്നെയാണ്. അതെ, 20-ാം ബൂത്ത് പ്രത്യേകിച്ചിട്ട് 20-ാം ബൂത്ത് നല്ല പോളിംഗ് ആണ്. കാരണം ഇത്തിരി നീളം കൂടി, വരികൾ നല്ല നീളം കൂടുതലാണ്. 21-ാം ബൂത്ത് എന്ന് പറയുന്നത് 2 ബൂത്ത് കാണാണ്ട് കുറച്ചുകൂടി വൈകി കഴിഞ്ഞ് നല്ല പോളിംഗ് ആയിരിക്കും അവിടെ. സിജു, നമ്മൾ വിളിക്കുന്ന ഈ സ്കൂൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിന്റെ മുമ്പിലാണ് വോട്ടർമാരുടെ പ്രതികരണം കൂടി എടുത്തത്. നല്ല ഒരു പോളിംഗ് ഉള്ള 80% പോളിംഗ് എല്ലാ തവണയും പോകുന്ന ഒരു ബൂത്ത് എന്നാണ് ഈ വോട്ടർമാരും സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ആളുകൾ അഭിപ്രായം പറഞ്ഞത്. എന്തായാലും പോളിംഗ് നല്ല രീതിയിൽ പോകുകയാണ്. അതുതന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി യു ആർ പ്രദീപും പങ്കുവെച്ച സന്തോഷം. പോളിംഗ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ചില വൈദ്യുതി തടസ്സമൊക്കെ ചിലയിടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അതിന് പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തന്നെ യു ആർ പ്രദീപ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് അവിടെയുള്ള ഉദ്യോഗസ്ഥരോടാണ്, ഔദ്യോഗികമായി കത്ത് മുഖേനയല്ല. അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് അത്തരം ഒരു സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്നാണ് യു ആർ പ്രദീപ് ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 ബൂത്തുകളാണ്. 4 ബൂത്തുകളും നീണ്ട ക്യൂകൾ കാണാൻ സാധിക്കും. അത് ഒരു ശുഭലക്ഷണം തന്നെയാണ്. കഴിഞ്ഞ 25 ദിവസം നടത്തിയ പ്രചരണം ജനങ്ങളിലേക്ക് എത്തി, അവരെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് അത് തെളിയിക്കുന്നത്.